ഹായ് കുട്ടികളെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും പുഴയ്ക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ പുഴയുടെ അവസ്ഥ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആകെ കലങ്ങി മറിഞ്ഞ വരുന്നത്. അപ്പോൾ മീൻ കിട്ടുമെന്ന് അറിയില്ല, നമ്മൾ ചൂണ്ടൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്റ്റിക്കും പിന്നെ ഒരു കുപ്പി ചൂണ്ടയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ മൊത്തം മൂന്ന് ചൂണ്ടനെ ഇട്ട് വെച്ചേക്കുന്നത്. പുഴ എന്ന് പറയുന്നത് നല്ലോണം കലങ്ങി മറിഞ്ഞ പോണ പുഴ. പിന്നെ നല്ല രീതിയിൽ അടിയൊഴുക്കുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ചൂണ്ട ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വലിയൊന്നും അങ്ങനെ വലിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ നമ്മുടെ ഫിഷിങ്ങിലേക്ക് അങ്ങോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നേരെ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചേക്കണം, ട്രിപ്പോളിലേക്ക് വെച്ചേക്കണം. പിന്നെ മൊത്തത്തിൽ എല്ലാ ചൂണ്ടയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചൂണ്ട മാത്രമാണ് അങ്ങനെ ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പം മീൻ അടിക്കുക എന്നുള്ള കാര്യം സംശയമാണ്, കാരണം പുഴയൊക്കെ കലങ്ങി പറഞ്ഞാണ് പോണത്. അപ്പം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ എടുക്കാം. ചൂണ്ടകളൊക്കെ ഇട്ട് വെച്ചിട്ട് കുറേ നേരം ഒരു അനക്കൊന്നും അങ്ങനെ കാണാനില്ല. ചെറിയ ചെറിയ കുത്തുകളുണ്ട്, പക്ഷെ കുത്തിനെ വലിച്ചിട്ട് ഓടണമൊന്നുമില്ല. നല്ല പരല അങ്ങനെ. പിന്നീട് കുറേ നേരം തീറ്റ മാറ്റി മാറ്റി എറിഞ്ഞു നോക്കി, പക്ഷെ കലക്കത് കാരണം അങ്ങോട്ട് വലിയ കൊത്തലൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ അവിടെ സ്ഥിരം പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ട്, അയാൾ പരൽ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടാകുന്നു. ആൾക്കും വലിയ കാര്യമായിട്ട് അങ്ങനെ പരലൊന്നും കിട്ടുന്നില്ല. കലങ്ങി പോണാനുണ്ട് ആകെ ശോകമായിരുന്നു. പിന്നല്ല പിന്നെ നേരെ അവിടെ നിന്ന് ചൂണ്ടൊക്കെ പറക്കി നേരെ വീടിന് വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് നേരെ വന്ന് നമ്മളവിടുത്തെ കനാലിലേക്കാണ്. കനാലിൽ വന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പള്ളാത്തിയും പിന്നെ പരലുകൾ കിടന്നുകൊണ്ട് ഊട്ടി കളിക്കുന്നു. നല്ലോണമുണ്ട്, ആവശ്യം പോലെ ഇതിനൊന്നും നോക്കിയില്ല. നമ്മുടെ പനച്ചൂണ്ട എടുത്ത് അതിൽ കുറച്ച് ഇര കോർത്ത് ടുത്ത് മഴ പെയ്തതിൽ കയറിയൊന്നാണ് കിട്ടിയപ്പോൾ തന്നെ അടിപൊളി വള്ളത്തിൽ കിട്ടി. പക്ഷെ അവൻ്റെ കണ്ണിക്കൊണ്ട് കയറിയൊന്നത് ഫോളുകാർന്നത് ഫോള്. അത് കഴിഞ്ഞ് വീണ്ടും ആ കൂട്ടത്തിൽ തന്നെ ചൂണ്ടിട്ട് കൊടുത്തു. ചൂണ്ട കുളത്തൊരു ചെറിയ കുളത്തങ്ങനെ ഉണ്ടായില്ല, നമ്മൾ സാധാരണ കാർബൺ സ്റ്റീലാണ് എടുത്ത് ഉപയോഗിച്ചായിരുന്നു ഇത്ര വലിപ്പമുള്ളത്. വള്ളത്തിൽ അങ്ങനെ പെട്ടെന്ന് നോക്കി പോകത്തിൽ പോകണം. പിന്നെ വീണ്ടും കിട്ടിയത് അതും പൗളുകൾക്ക് തന്നെ. ഇവരെ കൂട്ടത്തിൽ വന്ന കാരണമുണ്ട് വീണ്ടും പൗളായിട്ടൊക്കെ കയറി വരണേ. പൗളോട് പൗള് പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കണക്ക് മുമ്പായിട്ട് കുറച്ച് മീൻ കയറിയിട്ടുണ്ടായി. അതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തൊന്നുമില്ല, കാരണം ഇവിടെ വള്ളാത്തി ഇത്തിരി വലിപ്പമുള്ള വെള്ളത്തിൽ കൊണ്ട് കിട്ടുമോ എന്നുള്ള അംശം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനിട്ടുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഒക്കെ പൗളായിട്ട് കയറി വരണേ. പിന്നെ കുറച്ചധികം പറലും വള്ളത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു.
പുറത്ത് സൈഡിലേക്ക് നോക്കിയപ്പോൾ അത്തിരികലായിട്ട് നല്ലോണം പാരല കാരണം നല്ലോണം കളിക്കുന്നുണ്ടായി. പൂനൊന്നും നോക്കിയില്ല, നേരെ പാരല കൂട്ടത്തിൽ തന്നെ ചൂണ്ടിട്ടു. പരാതത്തിൻ്റെ കൂടെ കുറുവ പാരല എന്നല്ല കേട്ടോ, അത് കുളഞ്ചാടി പാരല്, തുപ്പലം പാരല, അങ്ങനെ പറയണ പാരലല്ലേ, ആ പാരലാണ്. കാരണം അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ളൊരു പാരലുകൾ തന്നെ അവിടെ നിൽക്കുന്നത്. അവരെ പെട്ടെന്ന് തെറ്റെടുക്കും, അവരെ മുന്നിട്ട് ഇറ വീണ് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് എടുത്തിട്ട് പോകും. അതിപ്പോൾ അവർക്ക് എത്ര വലിയ കുളത്തായാലും കുഴപ്പമില്ല, പെട്ടെന്ന് അവർ കറക്റ്റായിട്ട് തന്നെ ഒക്കെ പോകും. ഏതാണ്ട് ഏകദേശം ഇത്രയ്ക്കും നമ്മൾ ആ ഒരു മുൻപുള്ള കുളത്തോണ്ട് വലിച്ചു കയറ്റി ഒക്കെ പരലും പള്ളത്തിൽ തന്നെ ആണെന്ന്. അത് ഭൂരിഭാഗം കിട്ടിയതൊക്കെ ഫോളോക്കായിട്ട് കയറി വന്നിരിക്കണം. അത് കഴിഞ്ഞ് കനാലിൻ്റെ ചൂണ്ടലിനെപ്പറ്റി നേരെ പാർത്തിക്കാണെങ്കിൽ നമ്മളൊന്നാ മല്ലിയും കുടിച്ച് മറ്റേ പിടിച്ചടന്ന കുഴിയിലേക്ക് പോകാനായിട്ട്. എൻ്റെ പോത്തുകുട്ടൻ പേര് മണിക്കുട്ടൻ എന്നാണ്, മണി എന്ന് വിളിക്കും. അപ്പോൾ ആകെ ചേറിലും പോയി നല്ല ഭംഗിയോട് കൂടി നിൽക്കുന്നുണ്ട്. ഇനി വെളുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പണി തന്നെ വേണം, നല്ലോണം പാടുപാടുന്നതാണ് വെളുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ചെല്ലൊക്കെ നല്ലോണം മരത്തിൻ്റെ കമ്പനി ഇട്ടുകൊണ്ട് ഉറക്കി വന്നിട്ടാള് അത് എടുത്തു വന്നപ്പോൾ ഞാൻ അടുപ്പിച്ചില്ല, കാരണം ഷർട്ട് ബ്ലാക്ക് കളറായതുകൊണ്ട് അറിയാലോ ജീൻസൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കി വിടും. അവനെ മേട്ടി മുട്ടി മുത്തിരി കൂടല, അപ്പം ഇവിടെ ചൂണ്ടവാടി കാണിച്ചവനെ കൊണ്ട് പേടിച്ച് എടുത്തിപ്പോൾ ആ ദേഷ്യം കൊണ്ടാവുന്നുണ്ട്. അവിടെ ഇട്ടിങ്ങനെ കുത്തി കളി ചെയ്യുന്നുണ്ട്, വാലൊക്കെ പൊക്കി പിടിച്ച്. ഇവനെ വാങ്ങിയിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളമായി വാങ്ങി. ഇപ്പോൾ കൂടെ കൂട്ടിയിട്ട് പുള്ളിക്കാരനാണ്, നല്ല അടിപൊളി മേക്കപ്പ്. നേരെ നമ്മുടെ കുളത്തിലെത്തി ചെറിയൊരു കളം ഉണ്ടാക്കി അതിലേക്ക് ഞങ്ങൾ ചൂണ്ടിടാൻ തീരുമാനിച്ചു. അന്ന് നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് മല്ലിങ്ങൾ അടിച്ച, പിന്നെ ഞാൻ വീണ്ടും ചൂണ്ടാൻ പോയിട്ടേ, പിന്നെ അങ്ങനൊന്നും കിട്ടിയിട്ടൊന്നുണ്ടായില്ല. നമുക്ക് എന്തായാലും ചൂണ്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളെ പറ്റിക്കണ ചൂണ്ടായി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്തായാലും ചൂണ്ട മാറ്റി വെക്കാം, ചെറിയ കുളത്തും ഉണ്ടോയോ? ആ നിൻ്റെ ഇരിക്കണ ചൂണ്ട കൊണ്ടോ, നമുക്കവനെ കിട്ടുമെന്നറിയണ്ടേ? നമുക്കവനെ ചെറിയ കുളത്തിൽ പിടിക്കാം.
അടിപൊളി കണ്ടു. അവിടെ നിക്കട മോനെ, എന്നാലും കണ്ടിക്കടാ, നല്ല അടിപൊളിയായിട്ട് വീഡിയോ. ആലക്കടാ, അപ്പൊ നമ്മൾ എത്ര നേരം ഓനാട്ടം നമ്മളെ പറ്റിച്ചോണ്ടിരുന്നത്. ആളൊരു കുഞ്ഞനാ, പക്ഷെ നമ്മളവനെ ചെറിയ കൊളത്തിട്ട് അവനോട് പൊക്കി. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണേ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.